செய்த நன்மகளுக்கெல்லாம் நன்றி பரந்திடுவார். தெய்வம் செய்த நன்மகளுக்கெல்லாம் நன்றி பரந்திடுவார். நாமிது போரா நாளிது போரா ஆயுசுமிது போரா. நாமிது போரா நாளிது போரா ஆயுசுமிது போரா. தெய்வம் செய்த நன்மகளுக்கெல்லாம் நன்றி பரந்திடுவார். தெய்வம் செய்த நன்மகளுக்கெல்லாம் நன்றி பரந்தி சுனிது போரா. நாமிது போரா நாளிது போரா ஆயுசுனிது போரா. ஜீவித பாதை காலுகளே குழஞ்சு வீழாதே. ஜீவித பாதை காலுகளே குழஞ்சு வீழாதே. தாங்கி நடத்திய நோக்கும் ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 20:6. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാർക്കാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകിട്ടുന്നത്. വിശുദ്ധന്മാർക്കാണ് അതിൽ പങ്കുള്ളൂ. യാതൊരു അശുദ്ധനും അവിടെ വന്നു ചേരുകയില്ല. യാതൊരു അശുദ്ധനെയും
സ്വീകരിക്കുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നാം കാണും, നീതിമാൻ ഇനിയും നീതിയേട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ വക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും, ഹോസ്റ്റൽ വ്യാജം കളവ്, ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ വ്യക്തമായിട്ടാണ് ഒടുവിലത്തെ പുസ്തകത്തിൽ എല്ലാത്തിനെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് പറയുകയാണ്, ആരെല്ലാം അകത്ത് ആരെല്ലാം പുറത്ത്. ദൈവത്തിന് സ്തോത്രം. മുൻപൊരു അവസരത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. പാപികളേവരും പുറത്തായി പോകും, പുറത്ത് തള്ളപ്പെടും. അന്ന് രണ്ട് വിധമായി രണ്ട് ചേരിയായി തിരിയും, അതുവരെയും ഒരുമിച്ചാണ്. പക്ഷേ അന്ന് ഒരു ഭാഗം ആളുകൾ അകത്തും ഒരു ഭാഗം ആളുകൾ പുറത്തും. വിശുദ്ധന്മാർ അകത്ത് സ്വീകരിക്കപ്പെടും, വിശുദ്ധന്മാർ കൈക്കൊള്ളപ്പെടും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ വിശുദ്ധനാണ്. വിശുദ്ധന്മാർക്ക് മാത്രമേ ആ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് രണ്ട് പതനങ്ങളുണ്ട്, രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന്. രണ്ടാമത്തെ വരവിന് രണ്ട് സ്റ്റേജസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. ഒന്നാമത്തെ സ്റ്റേജ് വിശുദ്ധന്മാരുടെ ഉൽപ്രാപണം നടക്കുന്ന സമയം, വിശുദ്ധന്മാർ പറന്നു വരുന്ന സമയം, ഉൽപ്രാപണം പറന്നു വരുന്ന സമയം, വിശുദ്ധന്മാർ ഉത്ഥാനം ചെയ്യുന്ന സമയം, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം. അന്ന് കർത്താവ് മേഘപ്രത്യക്ഷതയാണ്, കർത്താവ് മേഘം വരെയേ വരുന്നുള്ളൂ. ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ അവിടെ വെളിപ്പെടും, മുകിലഴകിന്മേൽ ആഘോഷിതനായി ഇടുമെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. മുകിലഴകിന്മേൽ ആഘോഷിതനായി ഇടും. നാം ഇതെല്ലാം ചൊല്ലാറുള്ളതല്ലേ? മൃതരെ ജീവിപ്പാനിടുന്നോഷിത ന്മാർ മാത്രമേ അംഗിയണിഞ്ഞ് കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ പറന്നു ഉയരുകയുള്ളൂ. നീതിമാന്മാർ മാത്രമേ, വിശുദ്ധന്മാർ മാത്രമേ പറന്നു ഉയരുകയുള്ളൂ. നയവാന്മാർ, വിശുദ്ധന്മാർ, നീതിമാന്മാർ തൻ മുൻ കൊമ്പിൻനാഥം കേട്ടിട്ട്, കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ മുൻപുള്ള കാഹളനാഥം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് നീരാളം ചാർത്തി, മഹിമാവിൻ നീരാളം ചാർത്തി. അങ്ങനെ ഇതാക്കുമ്പോൾ പറയുന്നത് മഹിമാവിൻ നീരാളം ചാർത്തി അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോകും. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരമാകുന്ന ഈ പുറമേയുള്ള ആ കൂടാരം പൊളിഞ്ഞു പോയിട്ട് നമുക്ക് ഒരു പുതിയ അങ്കി ലഭിക്കുകയാണ്. ശരീരത്തിൻ്റെ ഇന്നത്തെ മണ്മയമായ ശരീരം പൊളിഞ്ഞു പോയിട്ട് നമുക്ക് ഒരു ആത്മശരീരം ലഭിക്കുകയാണ്, അങ്കിയണിയുകയാണ്. അപ്പോൾ ധരിക്കുന്ന അങ്കി മഹിമാവിൻ നീരാളമാണ്. അത് മഹിമയുടെ തേജസ്സിൻ്റെ വസ്ത്രമാണ്, പട്ടുവസ്ത്രമാണ്. ഖേദം വേണ്ട മസിഹായിൽ മൃതി പൂണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനദിനേ കേടന്നെ കവറുകളിൽ നിങ്ങൾ എഴുന്നേറ്റതിവേഗം രാജാത്മജനെ എതിരേ പാലെത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കരുവാലാദ സുതജീവപ്രദനേ കൃപ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ആദാം സുതന്മാർക്ക്, ആദാമിൻ്റെ മക്കൾക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൺമറഞ്ഞുപോയ അനേകമനേകം വിശുദ്ധന്മാർ അന്ന്
ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ഭൗതിക ശരീരം എല്ലാം പൊളിഞ്ഞു പോകും, ഉതിർന്നു പോകും, അത് ഉരിഞ്ഞു പോകും. കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയില്ലാത്ത നിത്യഭവനം നമുക്ക് ലഭിക്കും. അന്ന് മഹിമാവിൻ്റെ നീരാളം ചാർത്തും, മഹിമയുടെ തേജോവസ്ത്രം ധരിക്കും, തേജസ്സിൻ്റെ വസ്ത്രം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാമം ആ കൂട്ടത്തിൽ പറന്നുയരണം. ഇന്നെന്ന പോലെ ഒരു ദിവസം ഇതെല്ലാം സംഭവിക്കും. അന്ന് നാം അമ്പരപ്പിലാകാൻ പാടില്ല. അയ്യോ തെറ്റിപ്പോയല്ലോ, ഞാൻ ഒരുങ്ങിയില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അയ്യോ ഞാൻ കരുതേണ്ടത് പോലെ കരുതിയില്ലല്ലോ എന്ന് പറയാൻ പറ്റുകയില്ല. ഇന്ന് കരുതണം, ഇന്ന് ഒരുങ്ങണം. ഇന്ന് കർത്താവ് സൗജന്യമായി തരുന്ന ഈ കല്യാണ വസ്ത്രം ഇന്ന് കൈനീട്ടി വാങ്ങണം. ഇന്ന് കല്യാണ വസ്ത്രം കിട്ടും, അത് സൗജന്യമായി തരുന്നൊരു ബൂത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കല്യാണ വസ്ത്രം സൗജന്യമായി തരും. അത് കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുകയില്ല, കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുകയേയില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മ്ലേച്ഛതയുള്ളതാണ് നോക്കുകയില്ല. ജീവിതത്തിൽ അനേകം അഴുക്കുകൾ പറ്റിയില്ലേ എന്ന് നോക്കുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തു ഭാവിയെ വീണ്ടെടുക്കാൻ വന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശ് മരണം മരിച്ചതെന്ന് വിശ്വസിക്കുകയും എൻ്റെ പാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തുവെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് യേശുവേ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അന്ന് വിശുദ്ധീകരണം കിട്ടുകയാണ്, നീതി വസ്ത്രം കിട്ടുകയാണ്, കല്യാണ വസ്ത്രം കിട്ടുകയാണ്. സൗജന്യമായി കിട്ടും. അവിടെ കണ്ടുകാഴ്ചയൊന്നും വേണ്ട, ഒന്നും കൊണ്ടുചെല്ലണ്ട, യാതൊരു സമ്മാനവും കൊടുക്കണ്ട, യാതൊരു വിലയും കൊടുക്കണ്ട. സൗജന്യമായി അത്രയേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക എന്നുള്ളത് മാത്രം മതി. ഏത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ക്രിസ്തു ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു രണ്ട് കൊള്ളക്കാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ ഓരോ പാവങ്ങൾക്കും വേണ്ടിയുള്ള ശിക്ഷയാണ് യേശു വഹിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ പാവപ്രകൃതിയുള്ള ആ മനുഷ്യ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, യേശു ക്രിസ്തു തൻ്റെ തിരരക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുകയാണ്, ക്രൂശിന്മേൽ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഇന്ന് പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്താൽ ക്രിസ്തുവിനരികിലേക്ക് ചെല്ലുമ്പോൾ സൗജന്യമായി കല്യാണ വസ്ത്രം ധരിക്കുകയാണ്, സൗജന്യമായി കല്യാണ വസ്ത്രം ധരിക്കുകയാണ്. രാജാവിൻ്റെ കല്യാണ സദ്യയ്ക്ക് അനേകർ ക്ഷണിക്കപ്പെട്ടു, എല്ലാവരും വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു, കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിരുന്നുകാരെ നോക്കുവാൻ യജമാനൻ വിരുന്നുശാലയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരാൾ കല്യാണ വസ്ത്രം ധരിക്കാതിരിക്കുന്നു, കല്യാണ വസ്ത്രമില്ല. എങ്ങനെയായിരിക്കും കടന്നു വന്നത്? കല്യാണ വസ്ത്രമില്ലാതെ കടന്നു വന്നു. അവിടെ പുറത്തൊരിടത്ത് ബൂത്തുണ്ട്, അവിടെ ചെന്ന് സൗജന്യമായി കൈനീട്ടി വാങ്ങിയാൽ മതി, സൗജന്യമായി വിശ്വസിച്ച് കൈനീട്ടി വാങ്ങിയാൽ മതി. ഇയാളതിന് പോയില്ല. അയാൾ വിചാരിച്ചു എല്ലാവരും കിടക്കുന്നു, എനിക്കും കിടക്കാം. വന്നു, കടന്നു. പക്ഷേ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരാളെ കണ്ടു. യജമാനൻ്റെ അടുക്കലേക്ക് ചെന്നു, സ്നേഹിത നീ എന്താണ് കല്യാണ വസ്ത്രം ധരിക്കാതെ ഈ ശാലയ്ക്ക് വിരുന്നുശാലയ്ക്ക് അകത്ത് വന്നത്? അവൻ ഉത്തരം മുട്ടിപ്പോയി. അവൻ ഒന്നും പറയാനില്ല, എങ്ങനെ വന്നുവെന്ന് പറയാനില്ല, വരാനിടയായത് എന്തുകൊണ്ടാണെന്ന് പറയാനില്ല, അവനൊരു ന്യായവും പറയാനില്ല. എല്ലാം മിണ്ടടങ്ങിപ്പോയി, മിണ്ടാനൊന്നുമില്ല, പറയാൻ മറുപടിയൊന്നുമില്ല. എൻ്റെ ദൈവമേ, എനിക്ക് പറയാൻ ഒരു മറുപടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ന്യായീകരണവും പറയാനില്ല. കല്യാണ വസ്ത്രം ധരിക്കാതെ അവൻ വന്നത്, സ്നേഹിത നീ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ ഉത്തരം മുട്ടിപ്പോയി. യജമാനൻ ദാസനോട് പറഞ്ഞു, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും. സൗജന്യമായി തരുന്നത് സ്വീകരിക്കാത്തവന് ഏറ്റവും പുറത്തുള്ള ഇരുളാണ് അവന് കിട്ടാൻ പോകുന്നത്. ഏറ്റവും പുറത്തുള്ള ഇരുള്. അവൻ കൈനീട്ടി വാങ്ങിയില്ലെന്നേ ഉള്ളൂ, സൗജന്യമായി കിട്ടുന്നത് സ്വീകരിക്കാൻ മനസ്സില്ലാതെ നിന്നുവെന്നേ ഉള്ളൂ. മറ്റുള്ളവർ അവർ സൗജന്യമായി കല്യാണ വസ്ത്രം, ഓരോരുത്തരെ അവരുടെ കല്യാണ വസ്ത്രം വാങ്ങിക്കൊണ്ട് അവർ കല്യാണ വസ്ത്രം പൊതിച്ചുകൊണ്ട് അകത്ത് കയറുന്നു. ഇവൻ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് ചെന്നു. അവനതിന് വില കൊടുത്തില്ല, ഈ കല്യാണ വസ്ത്രത്തിന് വില കൊടുത്തില്ല, ക്രിസ്തുവിൻ്റെ നീതി വസ്ത്രത്തിന് വില കൊടുത്തില്ല, ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയ ആ വിശുദ്ധ വസ്ത്രത്തിന് വില കൊടുത്തില്ല. ദേഹമെന്ന തിരശ്ശീല ചീന്തി, ദൈവത്തിന് സ്തോത്രം.
ദേഹം തിരശ്ശീല ചീന്തി നമുക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ തിരുശരീരം നമുക്ക് വേണ്ടി അവിടുന്ന് മുറിക്കപ്പെട്ട് നമുക്ക് കല്യാണാവസരം തന്നു. അതവന് വിശ്വാസമില്ല, അവന് സൗജന്യമായി സ്വീകരിക്കാൻ മനസ്സില്ല. അവന് അവൻ്റെ ധാരണ വേറെ എന്തെല്ലാമോ നന്മ പ്രവൃത്തി ചെയ്താണ് രക്ഷ പ്രാപിക്കുന്നതെന്നാണ്. പുണ്യ പ്രവൃത്തി ചെയ്താൽ രക്ഷ കിട്ടും, അഗതികൾക്ക് ആഹാരം കൊടുത്ത് രക്ഷ കിട്ടും, നല്ലത് ചെയ്യണം പ്രിയപ്പെട്ടവരെ, അതെല്ലാം രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രവൃത്തിയാണ്. അഗതികൾക്ക് സഹായം ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, ആഹാരമില്ലാത്തതിന് ആഹാരം കൊടുക്കുക, തീർച്ചയായിട്ടും ചെയ്യണം. രക്ഷ അനുഭവിച്ചവൻ അത് ചെയ്തിരിക്കും, സംശയമില്ല. രക്ഷിക്കപ്പെട്ടവൻ അത് ചെയ്തിരിക്കും. രക്ഷ ഹൃദയത്തിൽ ലഭിച്ചവൻ, രക്ഷ ജീവിതത്തിൽ ലഭിച്ചവൻ തീർച്ചയായിട്ടും ഉപകാരപ്രവൃത്തികൾ ചെയ്തിരിക്കും, മനോഗുണ പ്രവൃത്തികൾ ചെയ്തിരിക്കും. എന്നാൽ മനോഗുണ പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്നാരും ധരിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശവശരീരത്തിന്മേൽ ആഭരണങ്ങൾ പൊതിയുന്നതുപോലെയാണതെല്ലാം. മനോഗുണ പ്രവൃത്തി ചെയ്യുന്നു, ഡെഡ് ബോഡിയിൽ ആഭരണം അണിയിക്കുന്നു, ഡെഡ് ബോഡിയിൽ നല്ല വിശിഷ്ട വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഡെഡ് ബോഡിക്ക് വേണ്ടത് അതിന് ജീവനാണ്. മരിച്ച ശരീരത്തിന് വേണ്ടത് ജീവനാണ്. മരിച്ചു കിടക്കുന്ന അനേകരിന്ന് ഇന്ന് പുറമെയുള്ള ആഭരണങ്ങൾ പുതിയുകയാണ്, പുറമെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുകയാണ്, പുറമെയുള്ള മനോഹര പ്രവൃത്തികൾ ചെയ്യുകയാണ്, പുറമേ അനേകം നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കുകയാണ്, പുറമേ അനേകം നല്ല നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണ്. നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഇതെല്ലാം രക്ഷ അനുഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കർത്താവുമായി നിരപ്പായതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. യേശുവുമായി നിരപ്പില്ലാതെ ഇതെല്ലാം ചെയ്താൽ എല്ലാം പൂജ്യമാണ്. ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നാലു പേര് കാണത്തക്കവണ്ണം ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ, അത് പത്രത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ സ്വയത്തെയാണ് ഞാൻ പോഷിപ്പിക്കുന്നത്, എൻ്റെ സെൽഫിനെ, എൻ്റെ ഈഗോയെയാണ് ഞാൻ പോഷിപ്പിക്കുന്നത്. നാല് പേര് അറിയണം ഞാൻ ചെയ്ത നല്ല പ്രവൃത്തി, എൻ്റെ പ്രാർത്ഥന നാല് പേര് കാണണം, എൻ്റെ മനോഗുണ പ്രവൃത്തി നാല് പേര് അറിയണം, ഞാൻ സാധുക്കളെ സഹായിച്ചത് കുറേ പേര് കാണണം, അങ്ങനെ എന്നെ ആളുകൾ പ്രശംസിക്കണമെന്നുള്ളതായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും നിസ്സാരനാണ്, അല്പനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും ഈ പുണ്യപ്രവൃത്തി കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. ഇവൻ കല്യാണ വസ്ത്രം ധരിക്കാതെ അകത്തു വന്നു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ധരിക്കാതെ അകത്തു വന്നത് എങ്ങനെ? അവൻ ഉത്തരം മുട്ടിപ്പോയി, പറയാൻ മറുപടിയില്ല. ഉത്തരം മുട്ടിപ്പോകുന്നൊരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, നമുക്ക് മറുപടി പറയാൻ നിർവാഹമില്ലാത്തൊരു സമയമുണ്ട്. അന്ന് ഒന്നും പറയാനാകാതെ നിൽക്കും. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായി വ്യക്തമായി ശരിയായി വെളിപ്പെടുന്നത്. അപ്പോൾ നാം അമ്പരപ്പിലാകും, അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ, നല്ല നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിപ്പോയല്ലോ, എനിക്ക് ദൈവം അതിനങ്ങ് തന്നതായ സമയങ്ങളുണ്ടല്ലോ, കർത്താവ് എനിക്ക് സുബോധം തന്ന സമയങ്ങളുണ്ടല്ലോ, സുബോധം തരുവാൻ ദൈവത്തിൻ്റെ ജീവനുള്ള വെളിച്ചത്തിൻ്റെ വചനം തന്ന സമയങ്ങളുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, കർത്താവ് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നാം അപ്പോഴാണ് അമ്പരപ്പിലാകുന്നത്, അപ്പോഴാണ് നാം അനുതാപത്തിലാകുന്നത്. പക്ഷേ സമയം കഴിഞ്ഞുള്ള അനുതാപം പ്രയോജനം വരുത്തുകയില്ല. സമയം കഴിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് പ്രയോജനമില്ല. സമയം കഴിഞ്ഞ് അനുഭവിക്കുന്നവരുണ്ട്, സമയം കഴിഞ്ഞ് അനുഭവിച്ചിട്ട് കാര്യമില്ല. അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് കൽപ്പിച്ചു, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. അവിടെ കരച്ചിലും പല്ലുവടിയും ഉണ്ടാകും. ഏറ്റവും പുറത്തുള്ള ഇരുള്, ഔട്ടർ ഡാർക്ക്നെസ്, ഏറ്റവും പുറത്തുള്ള ഇരുള്. നോക്കൂ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വേദവസ്ത്രം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടലോടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കല്യാണശാലയ്ക്കകത്ത് വന്നു, വിരുന്നുശാലയ്ക്കകത്ത് പ്രവേശിച്ചു, വിരുന്നുകാരുടെ കൂടെ സഞ്ചരിച്ചു, വിരുന്നുകാരുടെ കൂടെ ഇരുന്നു, പക്ഷേ കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നില്ല. അവനൊരു അന്യായ പ്രവൃത്തി ചെയ്തതായിട്ട് കാണുന്നില്ല, അവൻ പാപം ചെയ്തതായിട്ട് കാണുന്നില്ല, അവൻ മോഷണം നടത്തിയതായിട്ട് കാണുന്നില്ല, അവൻ കവർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല, അവൻ കൊലപാതകം ചെയ്തതായിട്ട് കാണുന്നില്ല, അവൻ വ്യഭിചാരം ചെയ്തതായിട്ട് കാണുന്നില്ല. ആ മനുഷ്യൻ, അവൻ കല്യാണാവസരം സൗജന്യമായി കിട്ടുന്നത് നിഷേധിച്ചു എന്ന് മാത്രം, സൗജന്യമായി തിരഞ്ഞെടുത്ത് പോയി വാങ്ങിയില്ല എന്ന് മാത്രം. സൗജന്യമായി തിരഞ്ഞെടുപ്പ് ഒരു ബൂത്ത് അവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അത് അവൻ തിരിഞ്ഞു നോക്കിയില്ല, അതേ ഉള്ളൂ. പക്ഷേ അവൻ ഔട്ടർ ഡാർക്ക്നെസ്സിലേക്ക് പോയി, ഏറ്റവും പുറത്തെ ഇരുട്ടിലേക്ക് പോയി, പുറത്തുള്ള ഇരുട്ടിലേക്ക് പോയി. നോക്കൂ, ഇതുപോലെ തന്നെ ഞാൻ ഭയന്നൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. അഞ്ച് താലന്ത് കിട്ടിയവൻ അഞ്ച് താലന്ത് കൂടെ നേടി, രണ്ട് താലന്ത് ലഭിച്ചവൻ രണ്ട് താലന്ത് കൂടെ നേടി, ഒരു താലന്ത് ലഭിച്ചവൻ അവൻ അത് വിനിമയം ചെയ്തില്ല, വ്യാപാരം ചെയ്തില്ല, ലാഭം ഉണ്ടാക്കിയില്ല. നിൻ്റെ ഇതായി എടുത്തുകൂടാ എന്ന് പറഞ്ഞ് അവൻ യജമാനം വന്നപ്പോൾ, യജമാനം വന്ന് കണക്ക് തീർത്തപ്പോൾ അവന് കിട്ടിയ താലന്ത് തിരികെ കൊണ്ടുവന്നു. അവിടെ എന്താണ് പറയുന്നത്? ഈ കൊള്ളരുതാത്ത ദാസനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ളിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ശിവോ കഷ്ടം. അവനും പാവം ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. അവന് കിട്ടിയ താലന്ത് അവൻ മറച്ചു വെച്ചു, അവന് കിട്ടിയ താലന്ത് അവൻ ഒളിച്ചു വെച്ചു, അവന് കിട്ടിയ താലന്ത് ഇത് ഞാൻ കൈകാര്യം ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും? ഞാനും ഈ കൂട്ടായ്മയിലാണെന്ന് പറയില്ലേ, ഞാനും അല്ലേ ഈ കൂട്ടായ്മയിലെന്ന് പറയുമ്പോൾ ഒരു മോശമില്ലേ? പള്ളിക്കാർക്ക് ഒക്കെ എന്നോട് ഒരു ബഹുമാനം കുറഞ്ഞു പോവില്ലേ? പള്ളിയിലുള്ള സ്ഥാനമാനങ്ങൾ പോവില്ലേ?
പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ താലന്ത് മറച്ചു വെച്ചാൽ, കിട്ടിയ താലന്ത് ഒളിച്ചു വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഔട്ടർ ഡാർക്നെസ്സിലേക്കുള്ള ആ ഭയങ്കരമായ ശിക്ഷാവിധിയാണ്. ഏറ്റവും തള്ളിയിട്ടിലേക്ക് തള്ളിപ്പോവും. ഞാൻ ഭയന്ന കാര്യമാണ് ഈ പറയുന്നത്. തിരുവചനം വായിച്ച് ഞാൻ വിറച്ചുപോയ കാര്യമാണ് ഈ പറയുന്നത്. ഈ വേദപുസ്തകം വായിച്ച് ഞാൻ വിറയിലൂടെ ഞാൻ ഇരുന്ന് ചിന്തിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് കിട്ടിയ താലന്ത് ഞാൻ വല്ലത് മറച്ചു വെച്ചുവോ? എനിക്ക് നീ ഫലമേൽപ്പിച്ചതായ കൃപകൾ ഏതെങ്കിലും ഞാൻ ഒളിച്ചു വെച്ചുവോ? നീ എനിക്ക് തന്ന കൃപകൾ ഞാൻ ലോക ബഹുമാന്യതയ്ക്ക് വേണ്ടിയോ ലോകയുടെ പ്രീതിക്ക് വേണ്ടിയോ ഞാൻ ഒളിച്ചു വെച്ചുവോ? ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിപ്പീൻ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും പുറത്തുള്ളിലേക്ക് തള്ളപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് കല്യാണ വസ്ത്രം വാങ്ങിക്കൊള്ളണം. മഹിമാവിന്നീരാളം പുതച്ചുകൊള്ളണം. നീതിയിൻ വസ്ത്രം ധരിച്ചുകൊള്ളണം. നീതിയിൻ വസ്ത്രം, ഇതെല്ലാം സൗജന്യമാണ്, സൗജന്യമാണ്. റോമലേഖനം 3:23 വാക്യം വായിക്കാം. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ, നിത്യനായ പിതാവിൻ്റെ കൃപയാൽ, ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം, ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച വീണ്ടെടുപ്പ് മരണം മൂലം, വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണം. 10 പൈസ മുടക്കണ്ട, ഒരു സംഭാവനയും കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും ചെയ്യണ്ട. കേട്ടാൽ പ്രയാസമാണ്, മനസ്സിലാകുകയില്ല. ഒന്നും ചെയ്യണ്ട എന്നോ? ഒരിക്കൽ ഒരു ഖനി തൊഴിലാളി തോമസ് ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ദൈവപുരുഷൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സൗജന്യമായിട്ടാണ് രക്ഷ സൗജന്യമാണ്. ക്യാമ്പിൽ ഇത് പറഞ്ഞപ്പോൾ ഈ ഖനി തൊഴിലാളിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ടെന്നോ? ഈ രക്ഷ കിട്ടാൻ, ആത്മാവിൻ്റെ രക്ഷ കിട്ടാൻ ഞാൻ ഒരു പൈസയും മുടക്കണ്ടെന്നോ? വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. എനിക്കത് മനസ്സിലാകുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്യാതെ എങ്ങനെയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്? എൻ്റെ പാപം മോചിച്ച് കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് ഈ രക്ഷ അനുഭവമാകാൻ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? വേണ്ട മോനെ, വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. അത് മുഴുവൻ സൗജന്യമാണ്. സൗജന്യമാണ് ദൈവസ്നേഹം, സൗജന്യമാണ് ദൈവകൃപ. അവൾ പറഞ്ഞു കൊടുത്തു, അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. അവന് മനസ്സിലാകുന്നില്ല. ക്യാമ്പൽ വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് വിശദീകരിച്ചു കൊടുത്തത്, നിൻ്റെ തൊഴിലെന്താണ്? ഞാൻ ഖനി തൊഴിലാളിയാണ്. ഈ ഖനി എന്ന് പറഞ്ഞാൽ അതങ്ങ് മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോകും, വളരെ വളരെ ആഴങ്ങളിലേക്ക് പോകും. എന്നിട്ട് എങ്ങനെ വരും? ഞാൻ പോകുന്നത് ഒരു എലിവേറ്ററിലാണ്. ഒരു പ്രത്യേക യന്ത്ര സംവിധാനമുണ്ട്. യന്ത്ര സംവിധാനത്തിൽ ഞാൻ താഴോട്ട് പോകും. അതിൽ നിന്ന് പൊങ്ങി വരുന്നത് ആ യന്ത്ര സംവിധാനത്തിൽ തന്നെ എനിക്ക് പൊങ്ങി വരാം. അപ്പോൾ താഴോട്ട് ഇത്രയേറെ അങ്ങ് ആഴത്തിലേക്ക് നീ പോകുന്നതിന് നിനക്കൊരു ചിലവുമില്ലേ? അത് എനിക്കെന്തിനാ ചിലവ് ചെയ്യണേ? അത് കമ്പനി ചെയ്യും. കമ്പനി അത് എന്നെ അങ്ങോട്ട് വിടുന്നതിനുള്ളതായ യന്ത്രസജ്ജീകരണമുണ്ട്. ആ യന്ത്രസജ്ജീകരണത്തിൽ ഞാൻ താഴോട്ട് പോകും. അല്ല, നിന്നെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരാനും നിനക്ക് നീ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഒരു വിലയും കൊടുക്കണ്ടേ? വേണ്ട, ഞാൻ ഈ ഖനിയിലെ തൊഴിലാളിയാണ്. എനിക്ക് അവിടെ നിന്ന് പൊങ്ങി വരാൻ ആ യന്ത്രസജ്ജീകരണമുണ്ട്. ആ എലിവേറ്ററിൽ ഞാൻ പൊങ്ങി വരും. അതിന് നീ ഒരു ഒട്ടും ഒത്താനിക്കണ്ടേ? വേണ്ടെന്ന്, ഞാനവിടെ കയറി നിന്നാൽ മതി. ഞാനവിടെ കയറി നിന്ന് താഴോട്ട് പോകും, ഞാനവിടെ കയറി നിന്ന് മേലോട്ട് വരും. അതിൽ കയറി നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് ചുമതലയുള്ളൂ. ഉടനെ ക്യാമ്പിൽ പറഞ്ഞു കൊടുത്തു, മോനെ നിനക്ക് മനസ്സിലായോ? നീ ഒന്നും ചെയ്യാതെ അത്യഗാധങ്ങളിലേക്ക് നീ പോകും. നീ ഒന്നും ചെയ്യാതെ അഗാധങ്ങളിൽ നീ മേലോട്ട് കയറി വരും. അത് നിൻ്റെ എന്തെങ്കിലും പരിശ്രമം കൊണ്ടല്ല, നിൻ്റെ പൈസ മുടക്കിയത് കൊണ്ടല്ല, അതെല്ലാം നിനക്ക് വേണ്ടി വേറൊരാൾ ചെയ്തു. നിന്നെ താഴോട്ട് കൊണ്ടുവരാനും മുകളിലോട്ട് കൊണ്ടുവരാനും ഒരാൾ നിനക്ക് വേണ്ടി പൈസ ചെലവ് ചെയ്തു. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. എന്നതുപോലെ നിന്നെ പാപത്തിന് ഉദ്ധരിക്കാൻ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി വില കൊടുത്തു. അവൻ്റെ മുഖം തെളിഞ്ഞു, അവൻ്റെ മുഖം നല്ലപോലെ തെളിഞ്ഞു. യേശു ക്രിസ്തു വില കൊടുത്തു. നിനക്കറിയാമോ യേശു ക്രിസ്തു കൊടുത്ത വില എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിനൊഴിയ തിരക്തം, യേശു ക്രിസ്തുവിൻ്റെ ജീവരക്തം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ഈ വില കൊടുത്തിരിക്കുന്നു. ഈ നീതിയിൻ വസ്ത്രം നിങ്ങൾക്ക് തരുവാനായി, ഈ കല്യാണ വസ്ത്രം നിങ്ങളെ പുതപ്പിക്കുവാനായി യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. ഒന്നും ചെയ്യണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പേരിൽ അവിടെ കടയിൽ കുറേ വലിയൊരു കണക്ക് ബുക്ക് ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ നോക്കി, അയ്യോ, വലിയൊരു തുകയാണ്, വലിയ തുക. ഈ കട ആര് തീർക്കും?
വലിയൊരു തുടകയാണ്. ആര് തീർക്കും ഇത്? എൻ്റെ ആയുസ്സിൽ തീർക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യജമാനൻ വന്ന് ആ കണക്ക് ബുക്കിൽ നിന്ന് നിൻ്റെ പേരിൽ എഴുതപ്പെട്ടിരുന്ന കടത്തിൻ്റെ ആ ചീട്ട് കീറിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കടത്തിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞു, കടച്ചീട്ട് കീറിക്കളഞ്ഞു, അകൃത്യങ്ങളുടെ എല്ലാ ലിസ്റ്റും കീറിക്കളഞ്ഞു. കൊലോസ്ലേഖൻ രണ്ടാം അധ്യായത്തിൽ പറയും, അകൃത്യങ്ങളുടെ ലിസ്റ്റ് അവൻ കീറിയെടുത്ത് കുരിശിന്മേൽ തറച്ചു. ദൈവത്തിന് സ്തോത്രം. നീ നോക്കുമ്പോഴുണ്ട് നിൻ്റെ പാപങ്ങളെല്ലാം അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നു. നീ നോക്കുമ്പോഴുണ്ട് നിൻ്റെ പേരിലുണ്ടായിരുന്ന പുസ്തകത്തിൽ നിന്ന് ആ ലിസ്റ്റ് ഇപ്പോൾ കുരിശിൽ തറച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ടോ പരസ്യമായ കാഴ്ചയാക്കി നിനക്ക് പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ അവൻ കുരിശിൽ മരിച്ചു. അവൻ പരസ്യമായ കാഴ്ചയാക്കി നിർത്തിയിരിക്കുന്നു. സാത്താനെ അവൻ തല ചതച്ചു. സാത്താൻ്റെ എല്ലാ പ്രബല ശക്തിയും അവൻ ക്ഷയിപ്പിച്ചു. അവൻ കുരിശിന്മേൽ തറച്ചു. അങ്ങനെ എനിക്ക് മോചനം തന്നിരിക്കുന്നു. സാത്താൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഈ സൗജന്യമായ വസ്ത്രം വേണമോ എന്ന്. നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ 10 ദിവസം ഉപവാസം എടുക്കേണ്ട. നിങ്ങൾ പല ദിവസങ്ങൾ അതിനുവേണ്ടി ജാഗരിച്ചിരിക്കേണ്ട. 21 ദിവസം നിങ്ങൾ ഉപവാസം എടുക്കണ്ട. 40 ദിവസം നോമ്പ് നോക്കണ്ട. നോമ്പ് നല്ലതാണ്, ഉപവാസം നല്ലതാണ്, പക്ഷേ വേണമെന്നില്ലെന്നാണ് പറഞ്ഞത്. ഇതിനെല്ലാം കിട്ടാൻ വേണ്ടി സൗജന്യമായി നിനക്ക് വേണ്ടി ക്രിസ്തു എല്ലാം ചെയ്തിരിക്കുന്നു. നീ കൈ നീട്ടി വാങ്ങുക. നാഥാ, ഞാനിതാ ഒരു പാപിയായ മനുഷ്യൻ. കർത്താവേ, നന്മ പറയാനൊന്നുമില്ല, അവകാശം പറയാനൊന്നുമില്ല. ഞാനോ പാപിയായൊരു മനുഷ്യൻ. നിൻ്റെ മുമ്പാ ഞാനിതാ പിടിക്കപ്പെട്ട് വന്നിരിക്കുന്നു. നീതി പറയാനൊന്നുമില്ല. എന്നോട് നീ മനസ്സിലീണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കർത്താവേ, നീ എന്നോട് മനസ്സിലീണമേ എന്ന്. എൻ്റെ പാപങ്ങൾ നീ കണക്കിടില്ലേ എന്ന്, എൻ്റെ പാകൃത്യങ്ങൾ കണക്കിടില്ലേ എന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. സൗജന്യമായ നീതീകരണം. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ നിൻ്റെ തിരുവസ്ത്രത്താൽ പൊതിയണമേ, ആ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ, എൻ്റെ അകൃത്യങ്ങളെല്ലാം മറയ്ക്കണമേ, എൻ്റെ ലംഘനങ്ങളെല്ലാം മറയ്ക്കണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ, കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധന്മാർ മാത്രം പറന്നു വരുന്ന സമയത്ത് ഞാനും ആ കൂട്ടത്തിൽ പറന്നു വരുവാൻ തക്ക വേണം. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഏതേ ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. കർത്താവേ, യേശു ക്രിസ്തുവിന് ഉള്ളവർ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകും, കാത്തിരിക്കുന്നവർ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകും, വിശുദ്ധന്മാർ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ മഹത്വമേറിയ സന്നിധാനം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തെ ഞങ്ങളെ ഉള്ളങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെയെല്ലാം തൊടണമേ, അനുഗ്രഹിക്കണമേ. നാഥായ എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ, തിരക്കത്താൽ മുദ്രയണിയിക്കണമേ. അവിടുത്തെ 2-ാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശുനാഥൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.